വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുകയാണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ മീനങ്ങാടി, മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പനമരം, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ പൊഴുതന എന്നിവിടങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്ന് കെ ആർ ഗോപികൃഷ്ണനും അതുപോലെ വയനാട്ടിലെ മീനങ്ങാടിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും തത്സമയം ചേരുന്നു. ആദ്യം കെ ആർ ഗോപികൃഷ്ണനിലേക്ക്. ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പ്രിയങ്കാന്ധിയുടെ രണ്ടാം വരവ്, നോമിനേഷൻ കൊടുത്തതിന് ശേഷം ആദ്യത്തെ വരവാണ്, അവരുടെ കന്നി അംഗമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കൗതുകം ഉണ്ടാക്കും, അവർക്ക് ഉത്കണ്ഠയും ഉണ്ടാക്കും. അപ്പോൾ വയനാട് യഥാർത്ഥത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം ഇളക്കി മറിക്കുന്നു എന്ന് നമുക്ക് അറിയാം. ഇന്ന് അവരുടെ വരവിനെ ഏത് രീതിയിൽ സ്വീകരിക്കാനാണ് വയനാടിൻ്റെ തയ്യാറെടുപ്പ്? എസ് കെ എൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ വരവാണ് വയനാട്ടിലേക്ക്. ആദ്യ വരവ് സംഭവബഹുലമായ ഒരു ചരിത്ര മുഹൂർത്തമാക്കി കോൺഗ്രസ് നേതാക്കൾ മാറ്റിയിരുന്നു. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധി റോഡ് ഷോ ആയി നൽകിയതിലൂടെ റോഡ് ഷോ ആയി വരികയും പിന്നീട് അത് കോൺഗ്രസ് ഒരു വലിയ ആവേശമായി വയനാട്ടിൽ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി ഇന്നെത്തുന്നത്. രാവിലെ 11:00 കൂടിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ വയനാട്ടിലെ കൽപ്പറ്റയിലെ ആദ്യ പരിപാടി ആരംഭിക്കുന്നത്. നമുക്കറിയാം വയനാട് കോൺസ്റ്റിറ്റ്യൻസി, പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുമ്പോൾ 3 മണ്ഡലങ്ങളാണ്, 3 നിയോജക മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. 1 എണ്ണം കോഴിക്കോടും പിന്നെ 3 എണ്ണം മലപ്പുറം ജില്ലയിലുമാണുള്ളത്. അപ്പോൾ ഈ ആദ്യ പരിപാടികൾ ഇന്ന് വയനാട് ജില്ലയിലാണ്. അതും 3 നിയോജക മണ്ഡലങ്ങളിലായിട്ടാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 11:30 മീനങ്ങാടിയിൽ കോർണർ മീറ്റിങ്ങുകളാണ് പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കാൻ പോകുന്നത്. ആദ്യ പരിപാടി നടക്കുന്നത് 11:30 മീനങ്ങാടിയിലാണ്. അവിടെ ചെറിയൊരു പൊതുയോഗം, അതിനുശേഷം 2:30 പനമരത്തും വൈകിട്ട് 4:30 പൊഴുതനയിലുമാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങളൊന്നും തന്നെ, അതായത് മാധ്യമപ്രവർത്തകർക്ക് അന്ന് റോഡ് ഷോയ്ക്ക് ഉണ്ടായതുപോലെയുള്ള ക്രമീകരണങ്ങളല്ല, മറിച്ച് ഈ ഇത്തരം കോർണർ മീറ്റിങ്ങുകളിൽ പ്രിയങ്കാ ഗാന്ധി സംസാരിക്കുകയും വയനാട്ടിലെ വോട്ടർമാരുമായി നേരിട്ട് സംവദിക്കാനുമുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എസ് കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ വന്ന് പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളൊക്കെ തന്നെ വയനാട്ടിൽ വന്ന് ഇറങ്ങി സംസാരിച്ചു പോയപ്പോഴും രാഷ്ട്രീയം പറഞ്ഞില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമാണ് ഇവിടെ എതിർമുന്നണിയിൽ നിന്ന് ഉയർത്തിയിട്ടുള്ളത്. ഇടതുമുന്നണിയും അതോടൊപ്പം NDA ഇതൊരു ശക്തമായ ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ പ്രധാനമായും പ്രിയങ്കാ ഗാന്ധി മത്സരത്തിനിറങ്ങുമ്പോൾ നേരിടേണ്ടി വരിക ഗാന്ധി കുടുംബത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും. അതിന് ഉള്ള മറുപടി പ്രിയങ്കാ ഗാന്ധി ഇന്ന് നൽകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ LDFന്റെ നിയോജക മണ്ഡലം കൺവെൻഷനിൽ P ജയരാജൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചു, വോട്ട് തേടി പിന്നീട് വോട്ടുകൾ കിട്ടി വിജയിച്ചു, അതിനുശേഷം പിന്നീട് വയനാട്ടിലേക്ക് മടങ്ങി വന്നിട്ടില്ല. 1 ദിവസത്തെ സുൽത്താനായിരുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെയാണെങ്കിൽ 1 ദിവസത്തെ സുൽത്താനയാകാനാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് എന്ന ആക്ഷേപമായിരുന്നു ഇന്നലെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P ജയരാജൻ ഉന്നയിച്ചത്. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി വയനാട്ടിൽ NDAയും അതോടൊപ്പം ഇടതുമുന്നണിയും ഉന്നയിക്കുന്നുണ്ട്. വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് അപ്രാപ്യരായ നേതാക്കൾ എത്തിയിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ജനപ്രതിനിധി ഉണ്ടായിട്ട് വയനാടിന് ഒരു ഗുണവുമില്ല എന്നത് അവരുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാണ്. ഇതിനൊരു മറുപടി പ്രിയങ്കാ ഗാന്ധി ഇന്ന് പൊതുയോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ നൽകുമോ എന്നതാണ് ചോദ്യം. എസ് കെ എൻ, പല രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാകുന്ന, ചൂടോടെ ചർച്ചയാകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദം. CPMന് നേരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ പ്രധാനമായ മറ്റൊന്ന് RSS നേതൃത്വവും അല്ലെങ്കിൽ BJPയുമായുള്ള കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ഏത് തരത്തിലായിരിക്കും, അതായത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന ഒരു നിലപാട് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി സ്വീകരിക്കുമോ, ആ ഒരു രാഷ്ട്രീയം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നത് മറ്റൊരു രാഷ്ട്രീയ ആകാംക്ഷയാണ്. ഇന്നലെ കൽപ്പറ്റ MLA T സിദ്ദിഖുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കുടുംബമായാണ് വയനാട്ടിൽ, സ്വന്തം കുടുംബത്തെ പോലെയാണ് വയനാട്ടുകാരെ പ്രിയങ്കാ ഗാന്ധി കാണുന്നത്. അതുകൊണ്ട് ഗാന്ധി കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ പറയാൻ പോകുന്നത് സ്വന്തം കുടുംബത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും. അതിനപ്പുറമുള്ള രാഷ്ട്രീയം പറയാനോ ആ രാഷ്ട്രീയത്തിന് ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്കില്ല. മുഖ്യമന്ത്രിക്ക് അടക്കം മറുപടി പറയാൻ ഞങ്ങളുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്, പ്രിയങ്കാ ഗാന്ധി അത് രാഷ്ട്രീയമായി പറയേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത് മുസ്ലിം ലീഗിനെതിരെ ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങളാണ്. വർഗീയ മത ന്യൂനപക്ഷ ശക്തികളുടെ തോളിൽ കൈയിട്ടിട്ടാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ
രാഷ്ട്രീയം പറയുന്നത് എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മറുപടി പറയുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും എസ് കെ എന്നിന് രാവിലെ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടി തുടങ്ങുന്നത് വയനാട്ടിൽ 11:30 കൽപ്പറ്റയിലെ മീനങ്ങാടിയിലാണ് ആദ്യത്തെ കോർണർ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിൽ പ്രിയങ്കാ ഗാന്ധി പറയാൻ പോകുന്ന വാക്കുകൾ അത് രാഷ്ട്രീയ വിഷയങ്ങളായി വയനാട്ടിൽ ഉണ്ടാകുമോ അതല്ല വയനാട്ടിലെ ജീവൽ പ്രശ്നങ്ങൾ പരാമർശിച്ചുകൊണ്ടായിരിക്കുമോ പ്രിയങ്കാ ഗാന്ധി വോട്ടർമാരെ സമീപിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഏതായാലും വയനാട്ടുകാരെ വൈകാരികമായി അവരെ അടുപ്പിച്ചു നിർത്തുന്ന അത്തരം അവരുടെ വൈകാരിക വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ടായിരിക്കും പ്രിയങ്കാ ഗാന്ധി വോട്ടർമാരെ കാണാൻ പോകുന്നത് എന്നതിന്റെ സൂചനയായിരുന്നു ആദ്യ ദിവസങ്ങളിൽ നോമിനേഷൻ നൽകാൻ വേണ്ടി എത്തിയപ്പോഴുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗം നമുക്ക് നൽകുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു ഗോപികൃഷ്ണൻ.